എസ് ഡി പി സംരക്ഷണ സമിതിയുടെ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, യോഗം തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ്, ഒരുപക്ഷെ ഈ വ്യവഹാരമൊക്കെ ഇനിയും നീണ്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അനുകൂല തീരുമാനത്തെ എങ്ങനെയാണ് പുലി, ആദ്യ പ്രതികരണം എന്താണ്? എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്നതിന് 74 കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ശാഖയിൽപ്പെട്ട 3 ആളുകള്, കൊല്ലത്തുള്ള ഒരു പാത്രരാഘവൻ, ഒരു വിജയകുമാർ പാത്രരാഘവൻ, ഭാഗ്യദാസ് ധർമ്മരാജൻ, ഇത്രയും പേരെ കൊണ്ട് ഞാനാണ് കൊടുപ്പിച്ചത്. മൊബിലൈസ് ചെയ്ത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം വരുന്ന ഒരു വിധി കേരളത്തിലെ ഈഴവ സമുദായം മുഴുവൻ ആഗ്രഹിച്ച ഒരു വിധിയാണ്. ഈ 5 നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ അടിസ്ഥാനം മാത്രമേ ഉണ്ടാവൂ എന്ന് കഴിഞ്ഞ 7 മുമ്പ് കേരള ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു. അപ്പോ അത് വരച്ച് ഈ തെരഞ്ഞെടുപ്പ് 5 തെരഞ്ഞെടുപ്പ് നടക്കില്ല, വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം, പുതിയ സ്ഥാനാർത്ഥികളുടെ ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഇനി ഉണ്ടായിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കാലാവധി 5 എന്നുള്ള 3 ചുരുക്കാൻ പോവുക. 5 എന്നുള്ള 3 ചുരുങ്ങുമ്പോൾ നിലവിൽ ഇവർക്ക് ഭരിക്കാനുള്ള അവകാശമില്ല. പിന്നെ ഇവര് അപ്പീൽ നൽകാൻ ഇവിടെ ഡിവിഷൻ ബെഞ്ചിലും ഇവിടെ ഞങ്ങൾ അറിഞ്ഞിടത്തോളം സുപ്രീം കോടതിയിലും അനധികൃതമായി ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാവ്യത്തിടുകയും ഇതൊക്കെ ഞങ്ങൾ തടസ്സ ഹർജികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടിസ്ഥാനപരമായ എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി, മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം തുടരും. ഇപ്പോ ഇതിന്റെ യുദ്ധം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങളും ഈഴവ സമുദായവും ഒരു ഭാഗത്തും പാപ്പള്ളി നടേശനും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന കുറെ സിൽബന്ധികളും മാത്രം എതിർഭാഗത്ത് നിൽക്കുന്ന സമ്പന്നന്മാരുടെ അനധികൃതമായി സമ്പത്ത് വാരിക്കൂട്ടിയ വിഭാഗം ആളുകൾക്കെതിരായി ഒന്നടങ്കം അണിനിരക്കാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ ഉടനെടുക്കാൻ പോവുക. ചന്ദ്രശേഖരൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാട്ടിയതാണ്. ഒന്ന്, എല്ലാവർക്കും വോട്ടവകാശം എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയത്തെ നിർണയിക്കുന്നതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ശക്തിയാണ് എസ് എൻ ഡി പിയും അതിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ അംഗങ്ങൾ, ഒപ്പം ആ സമുദായം തന്നെ. അപ്പോൾ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം ഒരുപക്ഷെ ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടാനും അത്തരത്തിലുള്ള താല്പര്യങ്ങൾ നടപ്പാക്കപ്പെടാനും ഒക്കെയുള്ള സാധ്യത, വലിയ വിപുലമായ തരത്തിൽ നടത്തേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരിക്കലും വരില്ല. കാരണം 1944 ആർ ശങ്കർ എസ് എൻ ഡി പി മാത്രം ജനറൽ സെക്രട്ടറി ആയതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ പി സി പ്രസിഡന്റായി ഒക്കെ വന്നിട്ടുണ്ട്. ഇന്നും ആർ ശങ്കറെ സഹായിക്കുകയും അന്ന് ആർ ശങ്കറിനോടൊപ്പം നിൽക്കുകയും ചെയ്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളായ എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങളാണ്. എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾക്ക് രാഷ്ട്രീയത്തെ വേർതിരിച്ച് കാണാനുള്ള കഴിവുണ്ട്, അവർക്ക് അതിനുള്ള എല്ലാവിധമായ തിരിച്ചറിവുമുണ്ട്. ഒരു കാലത്തും എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുകയും സമുദായത്തെ സമുദായമായി കാണുകയും ചെയ്യുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അതിനൊരു മുതിരത്തില്ല. അങ്ങനെ മുതിർന്നാൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിൽ നിന്ന് ഒറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒറ്റ കാര്യത്തിനും കൂടി ചെറിയൊരു മറുപടി, അതായത് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്ത മാസം നടക്കുന്നു. അപ്പോൾ ഇനിയിപ്പോ പുതിയ രീതിയിൽ വേണ്ടി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരിക, വലിയ മാറ്റങ്ങൾ വേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും പുതിയ രീതിയിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റൂ. വോട്ടർ പട്ടിക ഉണ്ടാകണം, ഈ തെരഞ്ഞെടുപ്പ് അസാധുവായി മാറി രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. അത് കോടതി വഴി മാത്രമേ നടത്താൻ ഞങ്ങൾ മൂവ്മെന്റ് ഞങ്ങൾ നടത്തുന്നുണ്ട്.